ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് പ്രീമിയർ പ്രോ ഉപയോഗിച്ച് സബ് ടൈറ്റിൽ ആഡ് ചെയ്യാൻ പറ്റും എന്നാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് ഈസി ആയിട്ട് അത് സിമ്പിളായിട്ട് നമുക്ക് പ്രീമിയർ പ്രോ ഉപയോഗിച്ച് സബ് ടൈറ്റിൽ ആഡ് ചെയ്യാമെന്നുള്ളൂ. അതിനുവേണ്ടിയുള്ള ഓപ്ഷൻസ് തന്നെ നമുക്ക് ഈ സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ്. സോ ഇപ്പോൾ അതിനെപ്പറ്റി അറിയാത്ത ഒരാളാണെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ടെസ്റ്റ് ടൂൾ എടുക്കും, എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് ടൈപ്പ് ചെയ്യും, അതിനുശേഷം എന്തെങ്കിലും ഒരു ലൈക്ക് ഒരു ബ്ലാക്ക് വീഡിയോ എടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് എല്ലാം കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അത്ര ഒന്നും കഷ്ടപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ആഫ്റ്റർ എഫക്സിൽ തന്നെ ക്യാപ്ഷൻ എന്ന് പറയുന്നൊരു ടൂൾ ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് സബ് ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പോർഷനിൽ നമ്മുടെ വോയിസ് വരുന്നവർക്ക് കറക്റ്റായിട്ടും വളരെ സിമ്പിളായിട്ടും പെട്ടെന്ന് തന്നെയും നമുക്ക് ക്യാപ്ഷൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. സോ അതാണ് ഇന്നത്തെ വീഡിയോ കൂടെ കാണിച്ചു തരാൻ പോകുന്നത്, ഹൗ ടു ക്രിയേറ്റ് സബ് ടൈറ്റിൽസ് ഇൻ അഡോബി പ്രീമിയർ പ്രോ. സോ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ പ്രീമിയർ പ്രോയിലാണുള്ളത്. ഞാൻ ഇങ്ങോട്ട് ഒരു വീഡിയോയും അതേപോലെ തന്നെ ചെറിയൊരു ഓഡിയോയും ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഓഡിയോ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ലായിരിക്കും, കാരണം ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സ്ക്രീൻ റെക്കോർഡർ അത് സൗണ്ട് റെക്കോർഡ് ചെയ്യുമ്പോഴത്തേനെന്തോ വിഷയമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷേ കുഴപ്പമില്ല, കറക്റ്റായിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാനൊരു വീഡിയോയും അതേപോലെ തന്നെ ഓഡിയോയും ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഓഡിയോയും വീഡിയോയും കറക്റ്റായിട്ട് വെക്കുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ഫയലിൻ്റെ അവിടെ വന്നിട്ട് ന്യൂ എന്നൊരു ഓപ്ഷനുണ്ട്. അവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് താഴേക്ക് പോവുകയാണെങ്കിൽ ക്യാപ്ഷൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ക്യാപ്ഷൻസ് അത് ജസ്റ്റ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്യുമ്പോഴത്തേന് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വരും. ഇവിടെ നിങ്ങൾ ഓപ്പൺ ക്യാപ്ഷൻസ് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ടൈം ബേസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രെയിം റേറ്റ് കൊടുക്കുക. അതേപോലെ നിങ്ങളുടെ വീഡിയോ റെസൊല്യൂഷൻ എന്താണോ അത് ഇവിടെ കൊടുക്കുക. ഇപ്പോൾ 720p ആണെങ്കിൽ 720p റെസൊല്യൂഷൻ കൊടുക്കുക. ഇവിടെ വീഡിയോ സെറ്റിങ്സ് എൻ്റെ ഒരു 1080p വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ 1080p കൊടുക്കുകയാണ്. സോ നമ്മൾ ഓക്കെ പ്രസ് ചെയ്തു. സോ ഓക്കെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ പ്രൊജക്റ്റിൻ്റെ അകത്ത് ക്യാപ്ഷൻസ് പറയുന്നൊരു പുതിയൊരു സംഭവം വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ക്യാപ്ഷൻ എന്ന് പറയുന്ന പുതിയൊരു ഫയൽ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അത് നേരെ നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് കൊണ്ടുപോയി നമ്മുടെ വീഡിയോയുടെ മുകളിൽ കൊണ്ടിടാം. ഓക്കെ, വീഡിയോയുടെ മുകളിൽ കൊണ്ടിട്ടല്ലോ. ഇനി എവിടെയാണ് നമുക്ക് സബ് ടൈറ്റിൽ വരേണ്ടത് അവിടെ മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. അതായത് നിങ്ങളുടെ ഓഡിയോ എവിടെ തൊട്ടുണ്ടോ അവിടെ മാത്രം നമ്മൾ ഇടേണ്ട ആവശ്യമുള്ളൂ. എൻ്റെ ഓഡിയോ ഇവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നാണ് ഞാൻ നമ്മുടെ സബ് ടൈറ്റിൽ കൊടുക്കാൻ തുടങ്ങുന്നത്. എന്നിട്ട് നമ്മുടെ വീഡിയോ ഓഡിയോ എൻഡ് ചെയ്യുന്നിടത്ത് തന്നെ ഞാൻ കളയുന്നുമുണ്ട്. നിങ്ങളുടെ എത്ര ലെങ്ത് ആണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ അരമണിക്കൂർ വലുതാണെങ്കിലും ഒരു മണിക്കൂർ വലുതാണെങ്കിലും ഒരു രീതിയിലൊരു പ്രശ്നമില്ല. ഓക്കെ, എൻ്റെ ഇപ്പം ഞാൻ ചെറിയ ഓഡിയോ ആയതുകൊണ്ട് എനിക്ക് ഇത്രയും പോർഷൻ്റെ ആവശ്യമുള്ളൂ. സോ ഇപ്പോൾ നിങ്ങൾ ആ സ്ക്രീനിലോട്ട് വന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കും, താഴെ നമ്മുടെ ഒരു സാധാ സബ്ഡേറ്റിൽ വരുന്ന പോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിലൊരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ മുകളിൽ ടെസ്റ്റൊക്കെ വന്നിട്ട് കാണാൻ സാധിക്കും. ഇവിടെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടത്. സോ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ അറിയാം, ഒരു ചെറിയ പോർഷനിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതെന്താ ഞാൻ കാണിച്ചുതരാം. ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് നമ്മളെ ക്യാപ്ഷൻ എന്ന് പറയുന്നത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് താഴെ ക്യാപ്ഷൻസ് വന്നൊരു പുതിയ വിൻഡോ വന്നിരിക്കുന്നതാണ് സാധിക്കുക. അത് നേരെ ഞാൻ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി മുകളിലേക്ക് കൊണ്ട് ഡ്രാഗ് ചെയ്തിട്ട്, സോ നമുക്കിപ്പോൾ ഇവിടെ ക്ലിയർ ആയിട്ട് നമ്മുടെ ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. സോ ടൈപ്പ് ക്യാപ്ഷൻ ടെസ്റ്റ് ഹിയർ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് വേണ്ട ടെസ്റ്റ് കൊടുക്കാം. സോ എനിക്കിഷ്ടമുള്ള ഒരു ടെസ്റ്റ് ഞാൻ കൊടുത്തു. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിലേക്ക് വരുവാണെങ്കിൽ കാണാൻ സാധിക്കും, നമ്മളവിടെ കൊടുത്ത് ടെസ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഒരു ക്യാപ്ഷൻ കൊടുക്കുന്ന പോലെ തന്നെ ഒരു സബ് ടൈറ്റിൽ പോലെ തന്നെ വന്നിട്ടുണ്ട്. നിങ്ങളിവിടെ നോക്കുവാണെങ്കിൽ കുറേ ഓപ്ഷൻസും ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ടെസ്റ്റ്, അതേപോലെ തന്നെ ബോൾഡ് ആക്കാനും, ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാനും, അതിൻ്റെ ഏരിയയിൽ വേണം ബോൾഡ് വേണോ ഇറ്റാലിക് വേണോ അത് സെലക്ട് ചെയ്യാനും, പിന്നെ സൈസും കാര്യങ്ങളും ഒപ്പോസിറ്റിയും എല്ലാം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. നിങ്ങളുടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊസിഷനെ അലൈൻ ചെയ്യാം. അതേപോലെ തന്നെ ടെസ്റ്റിൻ്റെ കളറ് മാറ്റാം. അത് ഞാൻ കാണിച്ചു തരാം. സോ നമുക്ക് ടെസ്റ്റിൻ്റെ കളർ മാറ്റണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ഇഷ്ടമുള്ളൊരു കളർ പിക്ക് ചെയ്യാം. ഇപ്പം റെഡ് യൂസ് ചെയ്യാണ്. സോ ആ റെഡ് കളറായിരിക്കും കാണാൻ സാധിക്കും. ഇനിയിപ്പം ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറാണ് മാറ്റണമെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുന്നത് ജസ്റ്റ് അവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഈ ഒരു ഐക്കൺ കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് കളർ, അത് ഇനേബിൾ ചെയ്തിരുക. ഇനേബിൾ ചെയ്തിരിക്കുക. അത് ബ്ലൂ കളറാകുമ്പം അത് ഇനേബിൾ ചെയ്തതാണ് അർത്ഥം. എന്നിട്ട് നമുക്ക് വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാനാണ്. സോ ഞാൻ വൈറ്റ് യൂസ് ചെയ്തു. കണ്ടോ, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടും അതേപോലെ തന്നെ റെഡ് ടെസ്റ്റും നമുക്ക് ഇഷ്ടമുള്ള രീതി ചൂസ് ചെയ്യാം. സോ ഇനി ഇങ്ങോട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ആ ബ്ലാക്ക് ഒരു സംഭവം കാണാം. അത് എൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സബ് ടൈറ്റിൽ അവിടെ എൻഡ് ചെയ്യുവാണ്. സോ ആ ഒരു ബ്ലാക്ക് അതിനുള്ളിലാണ് നമ്മുടെ ടെസ്റ്റ് നിൽക്കുന്നത്. അത് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എത്ര നേരം വരെ നമ്മുടെ ആ ഒരു സബ് ടൈറ്റിൽ നിൽക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. നമ്മൾ ആദ്യം കൊടുത്ത ആ ഒരു ക്യാപ്ഷൻ ഉണ്ടല്ലോ, അത് എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഈ സ്ലൈഡർ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ സാധിക്കും. എനിക്ക് ഇവിടം വരെ മതിയെന്ന് വിചാരിക്കും. സോ എൻ്റെ ടെസ്റ്റ് ഇവിടം തൊട്ട് ഇവിടം വരെ പ്ലേ ആകത്തുള്ളൂ. ഇനിയിപ്പോൾ എനിക്ക് അടുത്ത ക്യാപ്ഷൻ കൊടുക്കണം. അടുത്ത ക്യാപ്ഷൻ കൊടുക്കണമെങ്കിൽ നമ്മുടെ ക്യാപ്ഷൻ വിൻഡോയിലേക്ക് തന്നെ വരിക. ക്യാപ്ഷൻ വിൻഡോയിലേക്ക് വന്നിട്ട് ഇവിടെ പ്ലസ് ചെയ്യാൻ ഒരു ഐക്കൺ കാണാൻ സാധിക്കും, അതായത് ആഡ് ക്യാപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടുത്തെ ജസ്റ്റ് പ്രസ് ചെയ്യാം. സോ ആദ്യം വെച്ച പോലെ തന്നെ ഒരു പുതിയ ബോക്സ് ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ഈ
ഈ ഒരു ടാബിലേക്ക് വരുവാണെങ്കിൽ, നമ്മുടെ ടൈം ലൈനിലേക്ക് വരുവാണെങ്കിൽ തന്നെ അവിടെ പുതുതായിട്ട് ഒരു ക്യാപ്ഷൻ ക്രിയേറ്റ് ആയിരിക്കുന്ന കാണാൻ സാധിക്കും. അവിടെ നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. സോ ഇവിടെ നിന്നാണ് എൻ്റെ രണ്ടാമത്തെ ഓഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അത് ഏകദേശം ഇവിടെ കൊണ്ടുവച്ചു. എന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ള ക്യാപ്ഷൻ ഞാൻ കൊടുക്കുവാണ്, വെൽക്കം ടു എ ന്യൂ ട്യൂട്ടോറിയൽ. ഓക്കെ, വെൽക്കം ടു എ ന്യൂ ട്യൂട്ടോറിയൽ എന്ന് കൊടുത്തു. ഇനി നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കും, നമ്മുടെ ആദ്യത്തെ ഓഡിയോ വന്നപ്പോഴത്തേനും ആദ്യ ക്യാപ്ഷൻ വന്നു, രണ്ടാമത്തെ ഓഡിയോ വന്നപ്പോഴത്തേനും രണ്ടാമത്തെ ക്യാപ്ഷൻ ദേ ഇവിടെ വന്നു. ഓക്കെ, ഇനി നമ്മൾ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കും, നമ്മുടെ ആ ആദ്യത്തെ ഓഡിയോ വന്നപ്പോഴത്തേനും നമ്മുടെ ആദ്യത്തെ ടെസ്റ്റ് വന്ന് കറക്റ്റ് സബ്ടൈറ്റിൽ വരുന്ന പോലെ തന്നെ. പിന്നെ അത് പോയിട്ട് രണ്ടാമത്തെ ഓഡിയോ വന്നപ്പം ദേ ഇവിടെ നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കും, രണ്ടാമത്തെ ടെസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പുതുതായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇനി ഓഡിയോ ഉണ്ടെന്ന് വിചാരിക്കുക, പുതുതായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യുക, ന്യൂ ക്ലിക്ക് ചെയ്യുക, ആൻഡ് ആഡ് ദ സബ്ടൈറ്റിൽ യു വാണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ് ടൈറ്റിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. എന്നിട്ട് നമുക്കത് എന്തേരെയാണ് വേണ്ടത് അതനുസരിച്ച് നമുക്കിവിടെ എക്സ്പാൻഡ് ചെയ്യാം. സോ നിങ്ങൾ ജസ്റ്റ് കൊണ്ട് ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ പുറയിലൊരു സോളിഡായിട്ടുള്ള ലെയർ കൊടുത്തൊന്നും കഷ്ടപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് ഈസി ആയിട്ട് ക്യാപ്ഷൻസ് ഉപയോഗിച്ച് സബ് ടൈറ്റിൽസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾ സബ് ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും ചെയ്തതെന്ന് വിചാരിക്കുക. ഈ ഫയലിലോട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോഴത്തേനും ഫയൽ എക്സ്പോർട്ട് മീഡിയ കൊടുത്തു. സോ നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് എവിടെ കൊടുക്കുക. എന്നിട്ട് ക്യാപ്ഷൻസിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ക്യാപ്ഷൻസിൻ്റെ അവിടെ ഓപ്ഷൻ ആക്കുമ്പോഴത്തേനും രണ്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും, രണ്ടും കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ബേൺ ക്യാപ്ഷൻസിൻ്റെ വീഡിയോയും കാണാൻ സാധിക്കും. മിക്കവാറും നിങ്ങൾ, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് 2019 2020 ഒരു ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സെപ്പറേറ്റായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സെപ്പറേറ്റായിട്ട് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയില്ല. ഓക്കെ, എക്സ്പോർട്ട് ഓപ്ഷൻസ് ആയിട്ട് അവിടെ വരുവാണെങ്കിൽ ബേൺ ക്യാപ്ഷൻസിൻ്റെ വീഡിയോയും കാണാൻ സാധിക്കും, അതേപോലെ തന്നെ നണ്ണും കൊടുക്കാൻ വേണ്ടി സാധിക്കും. നണ്ണ് കൊടുത്താൽ ക്യാപ്ഷൻ വരത്തില്ല, ബേൺ ക്യാപ്ഷൻസിൻ്റെ വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിൽ ഈ ക്യാപ്ഷൻസും വരും. എന്നിട്ട് എക്സ്പോർട്ട് കൊടുക്കുക. നിങ്ങളിപ്പോൾ നണ്ണ കിടക്കുന്നെങ്കിൽ നിങ്ങളത് ക്യാപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ അത് ബേൺ ക്യാപ്ഷൻസിൻ്റെ വീഡിയോ ആക്കുക, അത് മറക്കരുത്. എന്നിട്ട് എക്സ്പോർട്ട് കൊടുക്കുക. സോ ഇങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പ്രീമിയർ പ്രോ ഉപയോഗിച്ച് ക്യാപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഉറപ്പായിട്ടും നിങ്ങൾ സബ് ടൈറ്റിലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആവും. അതുപോലെ നിങ്ങൾ വീഡിയോ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് സബ് ടൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്യാപ്ഷൻസ് യൂസ് ചെയ്ത് നമ്മൾ സിമ്പിളായിട്ട് സബ് ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ കാണാം.